നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകർഷകമായ ഓണ സമ്മാനങ്ങളുമായി KR മൊബൈൽസ് പന്തളം, MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കക്കട പുന്തല, കാവ വാട്ടർ പ്യൂരിഫയേഴ്സ് പന്തളം, കാർത്തിക ഏജൻസീസ് പന്തളം, മുണ്ടക്കൽ കൺസ്ട്രക്ഷൻസ് പന്തളം, എയ്സസ് എഡ്യൂവേൾഡ് പന്തളം. ജില്ലയിൽ ഇന്ന് 75 കോവിഡ് രോഗികൾ. പന്തളം പൂഴിക്കാട് സ്വദേശിക്ക് കോവിഡ്, ആരോഗ്യവകുപ്പ് സർവേ നടത്തി. പന്തളത്ത് 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പെരുമ്പുളിക്കയിൽ നിന്നും വീണ്ടും പെരുമ്പാമ്പിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 75 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 46 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ വ്യാഴാഴ്ച 75 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 33 പേർ രോഗമുക്തരായി. രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 17 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 46 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. 7 ദിവസങ്ങൾ തുടർച്ചയായി രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ പത്തനംതിട്ട AR ക്യാമ്പ് ക്ലസ്റ്റർ, പുറ്റപ്പുഴ ക്ലസ്റ്റർ, കോട്ടാങ്ങൽ ക്ലസ്റ്റർ എന്നിവ നിയന്ത്രണ വിധേയമായതായി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇതുവരെ ആകെ 1918 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ 908 പേർക്ക് സമ്പർക്കം മൂലം രോഗം ബാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ 33 പേരാണ് വ്യാഴാഴ്ച രോഗമുക്തരായത്. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1658. പത്തനംതിട്ട ജില്ലക്കാരായ 258 പേർ നിലവിൽ രോഗികളായിട്ടുണ്ട്. ഇതിൽ 250 പേർ ജില്ലയിലും 8 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ആകെ 282 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിലാണ്. പുതുതായി 19 പേരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. 5049 കോണ്ടാക്ടുകളാണ് നിരീക്ഷണത്തിലുള്ളത്. വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ 1332 പേരും മറ്റ് സംസ്ഥാനങ്ങളിലെത്തിയ 1481 പേരും നിരീക്ഷണത്തിലുണ്ട്. വിദേശത്തുനിന്ന് വ്യാഴാഴ്ച എത്തിയ 103 പേരും മറ്റ് സംസ്ഥാനങ്ങളിലെത്തിയ 79 പേരും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ 7862 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. പന്തളം പൂഴിക്കാട് സ്വദേശിക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇയാളുടെ രോഗ ഉറവിടം അറിവായിട്ടില്ല. ആരോഗ്യ വിഭാഗം ഇന്ന് സർവേ നടത്തി. മറ്റൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ ആവശ്യമായി വന്നപ്പോൾ നടത്തിയ കോവിഡ് പരിശോധനയിലാണ് പോസിറ്റീവായത്. ഇയാളുടെ സമ്പർക്ക പട്ടിക വിപുലമാണെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നു. പുരമ്പാല പൂഴിക്കാട് പ്രദേശങ്ങളിലായിരുന്നു കൂടുതലും സമ്പർക്കം. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് 21-22 ഡിവിഷനുകളിലെ പ്രദേശങ്ങളിൽ സർവേ നടത്തി. കടക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എബ്രഹാം സക്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ആശാ വർക്കർമാരും അടങ്ങുന്ന 17-അംഗ സംഘമാണ് സർവേ നടത്തിയത്. 60-ൽ വീടുകളിൽ നടത്തിയ സർവേയിൽ 40 പ്രൈമറി കോണ്ടാക്ടുകളും 50-ൽ സെക്കൻഡറി കോണ്ടാക്ടുകളും കണ്ടെത്തി. ഇവരിൽ പ്രൈമറി കോണ്ടാക്ടിൽ പെടുന്നവരെ അടുത്ത ദിവസങ്ങളിലായി സ്രവ പരിശോധനയ്ക്ക് അയക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കോട്ടയത്തു നിന്നും കോവിഡ് സ്ഥിരീകരിച്ച പന്തളം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ സമ്പർക്ക പട്ടികയിൽ പന്തളത്ത് 10-ൽ ആളുകളുണ്ട്. ഇവരിൽ പ്രാഥമിക പട്ടികയിലുള്ളവരുടെ സ്രവം ഇന്ന് പരിശോധനയ്ക്ക് അയച്ചു. പന്തളം നഗരസഭയിലെ 20-21 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പന്തളം നഗരസഭയിലെ വാർഡ് 20-21 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പൂഴിക്കാട് സ്വദേശിയായ 24 വയസ്സുള്ള യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽപ്പെടുന്ന പന്തളം നഗരസഭയിലെ 21-22 വാർഡുകൾ 2020 ഓഗസ്റ്റ് 15 മുതൽ 7 ദിവസത്തേക്കാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത്. രോഗം സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികൾ ഉയർന്നത് കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടർ PB നൂഹാണ് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് ഉത്തരവായത്. പെരുമ്പുളിക്കൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പെരുമ്പുളിക്കൽ പാവൂർ പടിയിൽ നിന്നുമാണ് കഴിഞ്ഞ രാത്രിയിൽ പെരുമ്പാമ്പിനെ പിടികൂടിയത്. മാവരപ്പുഞ്ചയിൽ വെള്ളം ഉയർന്നപ്പോൾ അതുവഴി കയറി വന്നതാകാമെന്ന് നാട്ടുകാർ പറയുന്നു. വിവരം അറിഞ്ഞ് ബാബാ സുരേഷ് എത്തിയെങ്കിലും അതിനു മുൻപേ നാട്ടുകാർ പാമ്പിനെ ചാക്കിലാക്കിയിരുന്നു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘു പെരുമ്പുളിക്കൽ അറിയിച്ചതിനെ തുടർന്ന് റാന്നിയിൽ നിന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാർ, BFOമാരായ KR ദിലീപ്, യേശുദാസൻ, അരുൺരാജ്, ഫിറോസ് ഖാൻ എന്നിവരെത്തി പാമ്പിനെ ഏറ്റുവാങ്ങി റാന്നി വനമേഖലയിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു. വെള്ളപ്പൊക്ക ഭീതിയൊഴിഞ്ഞ തിരുവമ്പണ്ടൂരിൽ ഭൂചലനം. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് അങ്ങായിൽ ഭാഗത്ത് നേരിയ ഭൂകമ്പത്തിൽ വീടുകൾക്ക് വിള്ളലുണ്ടായി. ഉച്ചയ്ക്ക് 11:45 12 ഇടയിലായിരുന്നു സംഭവം.
ഉഗ്രശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി ഇറങ്ങുകയായിരുന്നു. ആളപായം ഇല്ല. ഈ ഭാഗത്ത് മിക്ക വീടുകളുടെയും ചുവരുകൾക്ക് വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. 4 പുറമെ 5, 12 എന്നീ വാർഡുകളിലെ ചിലയിടങ്ങളിലും നേരിയ ഭൂചലനങ്ങൾ ഉണ്ടായതായി വീട്ടുകാർ പറയുന്നു. റവന്യൂ സംഘവും പോലീസും സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങൾ പരിശോധനയുടെ മാത്രമേ പുറത്തുവരികയുള്ളൂ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസിനെയും നാളെ രാവിലെ പുലർക്കാല വിശേഷത്തിൽ കാണാം. ശുഭരാത്രി.